ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു മട്ടൺ കറി. മട്ടൺ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, കരുവേപ്പില, ഒരു തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി ചതച്ചത്, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 500 ഗ്രാം മട്ടനാണ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കുക്കറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഉള്ളിയും പച്ചമുളകും നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുക. ഞാൻ വെക്കുന്നത് തനി നാടൻ രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. ഇതൊന്ന് ദേഹരക്ഷയ്ക്കൊക്കെ നല്ലതാണ്. മട്ടനും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കാത്തത് കൊണ്ട് നല്ല ഒരു ടേസ്റ്റാണ് കിട്ടുക. പച്ചമുളകാണ് നമ്മൾ എരിവിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, പച്ച മല്ലിപ്പൊടിയാണ്, വറക്കാത്ത പച്ച മല്ലിപ്പൊടിയാണ് ഞാൻ ഇടുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പെരിഞ്ചീരകം, ഒരു 1/2 സ്പൂൺ പെരിഞ്ചീരകം, കറാമ്പൂ, കറാപ്പട്ട, അത് രണ്ടുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു 2-3 സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കൈവച്ച് നല്ലോണം കുഴച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും മിക്സ് ആകാൻ വേണ്ടി നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക്, ഞാനൊരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്, 2 പാലെടുത്തിട്ടുണ്ട്, 1-ാം പാലും 2-ാം പാലും മാറ്റി വെക്കാം. നമ്മളൊരു 3 വിസല് വന്നപ്പോൾ നമ്മൾ ആട് മട്ടനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം അത് വറ്റിച്ചെടുക്കാം. ആ പാൽ വറ്റുന്നത് വരെ, ഒന്ന് കുറുകി വരുന്നത് വരെ 2-ാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് കുറുകി വന്നിട്ടുണ്ട്. 2-ാം പാലൊക്കെ നല്ല ടൈറ്റായിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഇനി 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചിട്ട് പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നെയ്ച്ചോറിലേക്കും പിന്നെ എന്താണ് പൊറോട്ടയിലേക്കൊക്കെ നല്ലൊരു കറിയാണിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഇത്. ഇതിലേക്ക് കുറച്ച് പെപ്പർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലോണം ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.
കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അധികം എരിവൊന്നും ഇല്ലാത്ത കറിയായതുകൊണ്ട് മക്കൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഈ കറി. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പെപ്പറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് നിങ്ങൾ എരിവിനനുസരിച്ചിട്ടാൽ മതി. ഞാനിവിടെ 2 സ്പൂണ് കുരുമുളക് ഇട്ടിട്ടുണ്ട്. നല്ലോണം പതിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി വറവ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുകൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉള്ളി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്തു നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല അടിപൊളി മട്ടൻ കറി കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണ്.